കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ ഞെട്ടിച്ച ദുരന്തം. 1988 ജൂലൈ 8 ഉച്ചയ്ക്ക് 12:20 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് പെരുമൺ സാക്ഷിയായി. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കാരിലേക്ക് പതിച്ചു. 105 മരിക്കുകയുണ്ടായി. പേഴും തുരുത്ത് കഴിഞ്ഞ് പെരുമൺ പാലത്തിലേക്ക് കടന്ന ട്രെയിൻ വൻ ശബ്ദത്തോടെ കായലിലേക്ക് പതിക്കുകയായിരുന്നു. കായൽക്കരയിലുണ്ടായിരുന്നവർ പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞു. അന്ന് കൊല്ലം കളക്ടറായിരുന്ന നീല ഗംഗാധരന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഒത്തുചേർന്നപ്പോൾ ദുരന്തവ്യാപ്തി കുറയ്ക്കാൻ കഴിഞ്ഞു. പെരുമണിലെ ട്രെയിൻ ദുരന്തത്തെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ രംഗത്തെത്തിയതോടെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. എന്നാൽ അന്തിമ റിപ്പോർട്ടിൽ ടെർണാഡോയെ പഴിചാരി ഒഴിഞ്ഞു മാറുകയായിരുന്നു. പെരുമണിൽ രൂപപ്പെട്ട ചുഴലി തീവണ്ടിയെ ചുഴറ്റി കായലിലേക്ക് എറിയുകയായിരുന്നു അത്രേ. സംഭവസമയം പെരുമണിൽ ഒരു കരിയിലെ കാറ്റുപോലും വീശിയിരുന്നില്ലെന്ന് രക്ഷപ്പെട്ട യാത്രക്കാരും നാട്ടുകാരും പറയുന്നു. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിയ അന്വേഷണ റിപ്പോർട്ടിനെതിരെ ജനരോഷം ഇരമ്പിയപ്പോൾ റിട്ടയേർഡ് എയർ മാർഷൽ CS നായിക്കിനെ പുനരന്വേഷണ കമ്മീഷനായി റെയിൽവേ നിയമിച്ചു. പക്ഷേ ആ റിപ്പോർട്ടും പഴയപടിയായി. മികച്ച രക്ഷാപ്രവർത്തനം നടത്തിയവരെ സർക്കാർ തലത്തിൽ പാരിതോഷം നൽകി പിന്നീട് ആദരിക്കുകയുണ്ടായി. ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അഞ്ചാലുമൂട് തെക്കേ മൂലയിൽ K. ചെല്ലപ്പന് ലഭിച്ചത് സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. റെയിൽവേ മെക്കാനിക്കൽ സ്റ്റാഫായ ചെല്ലപ്പനും സംഘവും അപകടം നടന്ന് നിമിഷങ്ങൾക്കകം റെയിൽവേയുടെ ആക്സിഡന്റ് റിലീഫ് വാനിൽ പെരുമണിലെത്തി. അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസമാണ് മകൻ ജലജകുമാറിന്റെ ചേതനേറ്റ ശരീരം ലഭിച്ചത്. ദുരന്തത്തിൽ മരണമടഞ്ഞ മുരളീധരൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി മുടങ്ങാതെ കൊല്ലം ഉളിയക്കോവിൽ മുരളീഭവനിൽ ശാന്തമ്മയും മറ്റു നിരവധി പേരുടെ ബന്ധുക്കളും സ്ഥിരമായി പെരുമണിലെത്തി ഈ ദിവസം പുഷ്പാർച്ചന നടത്താറുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.